ഹായ്, നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പറ്റിച്ച് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ പോലീസ് പിടിക്കുന്നുള്ള ഭയമായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും വന്ന് നമ്മളെ പഞ്ഞിക്കിടും എന്നുള്ളൊരു പേടിയൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കാത്തത്. ഇനി നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ട, ആൾക്കാരെ നൈസായിട്ട് പറ്റിക്കാനും അതിൽ നിന്ന് നല്ലപോലെ പൈസ ഉണ്ടാക്കാനും, എന്നാൽ നിങ്ങളെ പോലീസും പിടിക്കത്തില്ല, നാട്ടുകാർ വന്ന് പഞ്ഞിക്കിടത്തുമില്ല, അതുപോലുള്ളൊരു ഐഡിയ ഞാൻ വേണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഇത് ഓൾറെഡി കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഡേ ബൈ ഡേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി വേണമെങ്കിൽ നിങ്ങളും നാളെ മുതൽ ചെയ്താൽ മതി. ഇത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കുക, ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പം ഗവൺമെൻറ് ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കുറച്ച് പൈസ തന്നു എന്നൊക്കെ വരും. ആകെ വേണ്ടത് കുറച്ച് നാക്കും, പിന്നെ നല്ല രീതിയിൽ അഭിനയിക്കാനുള്ള കുറച്ച് കുറച്ച് കഴിവും മാത്രമേ ഈ ഒരു പരിപാടിക്ക് വേണ്ടൂ, വേറെ ഒന്നുമല്ല. ഭദ്രകാളിയുടെ അടുത്ത് സംസാരിക്കും, ഞാൻ ശിവന്റെ അടുത്ത് സംസാരിക്കും, മഹാവിഷ്ണുവിൻ്റെ അടുത്ത് സംസാരിക്കും, മുരുകൻ്റെ അടുത്ത്, കൃഷ്ണൻ്റെ അടുത്ത്, എല്ലാ ദേവന്മാരുടെ അടുത്തും ഞാൻ സംസാരിക്കാറുണ്ട്. ഉഗ്രമൂർത്തിയുടെ അടുത്ത് സംസാരിക്കുക, അങ്ങനെ ഒരുപാട് ദേവന്മാരായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷേ ഞാൻ മനുഷ്യരൂപത്തിൽ നിൽക്കുന്നു, അവർ ദേവന്മാരെ രീതിയിൽ നിൽക്കുന്നു. ഞങ്ങളിവിടെ നോക്കിക്കൊണ്ട് നിൽക്കവേ അമ്മയുടെ കണ്ണ് വന്ന്. പിന്നെ സോ ഇതാണ് നമ്മുടെ പുതിയൊരമ്മ, അതായത് കേരളത്തിൽ ഇനി ഇത് എത്ര നാളുണ്ടാവുമെന്ന്, അല്ലെങ്കിൽ ചിലപ്പം വേറെ പല അമ്മമാരെ പോലെ ഇതും ഫേമസ് ആവുമെന്ന് എനിക്കറിഞ്ഞൂടെ. എന്ത് തന്നെയാലും ഈ അമ്മക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ദൈവങ്ങളായിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിപ്പോൾ ഏത് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ശിവനുണ്ട്, വിഷ്ണുണ്ട്, മുരുകനുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ദൈവങ്ങൾ പേര് വന്നിട്ടുണ്ടായിരുന്നു. സോ ഒട്ടുമിക്ക എല്ലാ ദൈവങ്ങൾക്കും ഈ അമ്മേനെ അറിയാം, ഈ അമ്മക്ക് ആ ദൈവങ്ങളെ അറിയാം. കാരണം ഇവർ തമ്മിൽ എപ്പോഴും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നൊക്കെയാണ് ഈ അമ്മ പറയുന്നത്. ഭക്കിക്കൂടി കണ്ടോക്കാം. നമസ്കാരം, എൻ്റെ പേര് വിജി. ഞാൻ ഈ 9 വർഷമായിട്ട് കുന്നിൽ കൊച്ചു കൊടുങ്ങല്ലൂർ ക്ഷേത്ര ട്രസ്റ്റ് അമ്പലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ട് പോവുകയാണ്. ഈ 9 വർഷം കൊണ്ട് ഇവിടുത്തെ ദേവിയെ വിശ്വസിച്ച് ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ദേവിയമ്മ നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടെ ഞങ്ങൾ വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ കൂടെ നടക്കുന്ന ശബ്ദം, ചിലങ്കയുടെ ശബ്ദം, ചിലമ്പിൻ്റെ ശബ്ദം ഇങ്ങനെ കൊണ്ടായിരുന്ന കഥവിലൊക്കെ വന്ന് ഡോറിലൊക്കെ വന്ന് ഊക്കിരിടിക്കുകയും പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു സൗണ്ടൊക്കെ കേൾപ്പിച്ച് തരുമായിരുന്നു. ഈ പ്ലെയിൻ കണക്കായിരുന്നു, പ്ലെയിൻ നമ്മൾ സാധാരണ പെയിൻറ്റ് അടിക്കും പോലെയാണ് ഇരുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ ഇവിടെ നിന്ന് പതിവില്ലാതെ പെട്ടെന്ന് തന്നെ ഒരു വാള് പോലെ ഇങ്ങനെ ഈ നിഴല് പോലെ ഇങ്ങനെ ഒരു വാളാണ് ആദ്യം വന്നത്. വാള് വന്നതിന് ശേഷം ഞാൻ പെട്ടെന്ന് എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞ് ചുവരിൽ എന്തോ പതിഞ്ഞ് വരുന്നെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കവേ ഞങ്ങൾക്കൊരു ദിനേശ് പോറ്റി ഉണ്ടായിരുന്നു, പുള്ളിക്കാരെ വിളയിൽ ക്ഷേത്രത്തിലെ അമ്പലത്തിലെ പോറ്റി. എന്തായാലും ആ ദേവിയുടെ ആ ഒരു ഫേസ് നിങ്ങളൊന്ന് കാണണം. അയ്യോ, ഒരു രക്ഷയില്ല അല്ലേ, ഇതുപോലെയൊക്കെ വരക്കാൻ. എനിക്ക് തോന്നുന്നു ആ അമ്മ തന്നെ വരച്ചു വെച്ച ആ ഒരു വിശ്വരൂപമായിരിക്കും ആ ചുമരിൽ കാണുന്നത്. പറയാൻ പറ്റത്തില്ല, എന്തായാലും കൊള്ളാം, നല്ല കോമഡി ആയിട്ട്. ആ പോറ്റി പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞ് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് ആ മോൻ പെട്ടെന്ന് തന്നെ ഓടി വന്നു. ഓടി വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കവേ ദിനേശ് പോറ്റി ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. നോക്കിക്കൊണ്ട് നിൽക്കവേ അമ്മയുടെ കണ്ണ് വന്ന്, പിന്നെ വീണ്ടും ഒരു കണ്ണ് വന്ന്. നോക്കിക്കൊണ്ട് നിൽക്കവേണ് ഈ രൂപങ്ങളെല്ലാം തെളിഞ്ഞ് വന്ന് പൂർണ്ണമായത്. അത് 3 ദിവസം കൊണ്ട് പൂർണ്ണമായി. ഒറ്റ ദിവസം കൊണ്ട് ഈ കണ്ണ് 2 കൃഷ്ണമണിയും ചെവിയെല്ലാം പൂർണ്ണതയായിരുന്നു. ഓക്കെ, ഇനി കൂടുതൽ കേട്ടാൽ നമുക്കും വട്ടു പിടിക്കും, നിങ്ങൾക്കും വട്ടു പിടിക്കും, മൊത്തത്തിൽ ആകെ എല്ലാവർക്കും വട്ടു പിടിക്കും. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആൾക്കാരെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ, അല്ലെങ്കിൽ എന്താ പറയുക, ആൾക്കാരെ പൊട്ടന്മാരാക്കിയിട്ട് നല്ല രീതിയിൽ ക്യാഷ് അടിച്ചു മാറ്റുക. അതേപോലെ നമുക്ക് എന്താ പറയുക, ഒരു രീതിയിലും ഒരു പ്രശ്നങ്ങളും വരത്തില്ല, ആൾക്കാരുടെ എന്താ പറയുക, നമ്മളെ എനിക്ക് അനുഗ്രഹം തരൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അടുത്തേക്ക് ആൾക്കാർ ഓടി വരും. അതുപോലുള്ള ഒരു ബിസിനസ് ട്രിക്കാണ് ഈ ഒരു വിശ്വാസം വെച്ചിട്ടുള്ള പരിപാടി. ഇതിപ്പോൾ ആദ്യത്തെ ആളൊന്നുമല്ല നമ്മുടെ നാട്ടിൽ, അതായത് ഇതുപോലുള്ള കുറേ ഉടായ്പ ടീംസ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. എന്നാൽ അവർക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുമോ, ഒരിക്കലും ചെയ്യത്തില്ല. കാരണം എന്തെങ്കിലും ചെയ്താൽ ദൈവബോധം കിട്ടത്തില്ലേ, കാരണം ജീവിച്ചിരിക്കുന്ന ദൈവമല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കണം, വിഷ്ണു, ശിവൻ, മുരുകൻ ഇത്തരം ദൈവങ്ങളൊക്കെ നേരിട്ട് കാണാൻ, അവരോട് ഡെയിലി സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെയുള്ള ഭാഗ്യം ഇതുപോലുള്ള കുറച്ച് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. സോ ഇതുപോലുള്ള ആൾക്കാരൊക്കെ നമ്മൾ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ. ഇനിയിപ്പോൾ നാളെ നടക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ അമ്മേനെ കാണാൻ കുറേ മക്കൾ വരും. കാരണം ഈ അമ്മേൻ്റെ ഭക്തജനങ്ങളെ മൊത്തം അമ്മ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണല്ലോ എൻ്റെ മക്കൾ. സോ ഈ മക്കൾ വന്നിട്ട് പറയുകയാണ് എനിക്ക് കുട്ടികളാവുന്നില്ല, അമ്മ അനുഗ്രഹിക്കണം. അമ്മ അനുഗ്രഹിക്കുന്നു, പിന്നെ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ കുട്ടികളാവുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്ന ആൾക്കാർ വരുന്നു, അമ്മ അനുഗ്രഹിക്കുന്നു, രോഗം മാറുന്നു, ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇതെല്ലാം വിശ്വസിക്കാനായിട്ട് കുറേ ആൾക്കാർ, അതായത് മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് താനും. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇതുപോലുള്ള കുറേ ഉടായ്പ ടീംസ് നമ്മുടെ നാട്ടിൽ വലിയ എന്താ പറയുക, വലിയ രീതിയിൽ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട്. അതായത് കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടും അച്ഛനും അമ്മയും അങ്ങനെ കുറേ രീതിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ബാക്കി ഓരോ ദിവസം കഴിയും തോറും ഇതുപോലുള്ള ഓരോരോ അമ്മമാരും ഓരോരോ അച്ഛന്മാരായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ വിചാരിക്കുന്നത് വെച്ചാൽ ദൈവം ഇവരുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് ജനിച്ച് വീണു, അല്ലെങ്കിൽ ഒക്കെ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് ഇവരൊക്കെ എന്ന് വിശ്വസിച്ച് അങ്ങോട്ടേക്ക് അവരെ അടുത്തേക്ക് പോവുകയും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പൈസ, അവർ ചോദിക്കുന്ന പൈസ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന പല മണ്ടന്മാരായ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. സോ അവരെ
അവരോടാണ് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ള പൈസ തട്ടിയെടുക്കാൻ വേണ്ടി കാണിക്കുന്ന വെറും ഫ്രോഡ് പരിപാടിയാണ് ഇതൊക്കെ, അല്ലാതെ ഇതും വിശ്വസിച്ച് അവരുടെ അടുത്ത് പോയിട്ട് അയ്യോ എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞൊന്നും പോകരുത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ തന്നെ എടുത്ത് നോക്കിയാൽ മതി, പല രാഷ്ട്രീയക്കാരും പല ഏമാമാരും അല്ലെങ്കിൽ നല്ല ഉന്നത തലത്തിൽ നിൽക്കുന്ന ആൾക്കാരെ വരെ ഇതുപോലുള്ള കുറേ ആദൈവങ്ങൾ ഇപ്പോഴും പൂജിക്കുന്നുണ്ട്. ഇല്ലയെന്നും പറയുന്നില്ല, കാരണം അതൊക്കെ കണ്ടു കണ്ടിട്ടാണ് ഇതുപോലുള്ള ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുന്നത്. സോ എത്ര കാലം കഴിഞ്ഞാലും മാറാനൊന്നും പോകുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം. ഇതുപോലത്തെ ഉടായ്പയിലൊന്നും പോയി തല വെക്കാതിരിക്കും, അത്രേ പറയാനുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ പൈസ, നിങ്ങളുടെ ലൈഫ് എന്താന്ന് വെച്ചാൽ ചെയ്തോ. എന്തായാലും അമ്മ കൊള്ളാം, എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്, വിഷ്ണു ഉണ്ട്, ശിവനുണ്ട്, മുരുകനുണ്ട്, ഗണപതി ഉണ്ട്. ഗണപതി ഉണ്ടോ എന്നറിയില്ല, എന്തായാലും കൊള്ളാം. എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അമ്മ ജീവിച്ച് പോകുന്നുണ്ട്. സോ ഇത്ര പറയാനുള്ളൂ, നോക്കിയും കണ്ടൊക്കെ ആൾക്കാരെ വിശ്വസിക്കുക. പിന്നെ ഈ വിശ്വാസം എന്ന് പറയുന്നതും നല്ല കാര്യം തന്നെയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നതും ദൈവം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നതും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ വിശ്വാസം അമിതമാകുമ്പോഴാണ് ഈ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. സോ നിങ്ങൾക്ക് അസുഖം വന്നാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക, അല്ലാതെ ഇതുപോലുള്ള കള്ള ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നത് ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. ബൈ ബൈ. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.